നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. ചിലർ കൊഴിഞ്ഞു പോകും, ചിലർ കൂടെ കൂടും. അത് സ്വാഭാവികം മാത്രം. പക്ഷേ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത്. വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതല്ല, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ് മഹാത്മ്യം. മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നതെന്ന് കാലം തീരുമാനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്നും നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. കണ്ണു നിറയിച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കണം. അതോർത്ത് വീണ്ടും കരയാനല്ല, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തും. മനസ്സിന് താങ്ങാവുന്നതിലധികം സങ്കടങ്ങൾ ഉണ്ടായാൽ നമ്മൾ അറിയാതെ മാറിപ്പോകും. ഒന്നെങ്കിൽ ദേഷ്യമായി അത് പുറത്തു വരും, അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും. ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല വ്യക്തിയാകുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും. വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത്, തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത്. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കാം, അല്ലെങ്കിൽ അവസാനവും. ചില ബന്ധങ്ങൾ അതിരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. നിങ്ങളെ ചതിക്കുന്ന സ്ത്രീകൾ ഉറപ്പായും നിങ്ങളെ കുറ്റപ്പെടുത്താനും അപമാനിക്കാനും തുടങ്ങും. അക്ഷരങ്ങൾ നിരത്തിവെച്ച് എന്തും നമുക്ക് വായിക്കാം. വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ്. മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷേ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. സങ്കടപ്പെടുന്നവരുടെ മുന്നിൽ നിന്നും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും സഹതപിക്കരുത്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അനുഗ്രഹീതരാണ്. പകർന്നു നൽകിയത് പകരം വെക്കാനാകാത്ത സ്നേഹമാണെങ്കിൽ പറത്തിവിട്ടാലും തിരികെ നമ്മളിലേക്ക് തന്നെ പറന്നിറങ്ങും. വിധി അകറ്റിയ പ്രണയകാലവും മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളിൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വിലമതിക്കുന്നില്ല. സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുക. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരുന്നു, നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുതലാണ്. സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്നും അത് പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തുന്നു. ആവശ്യമുള്ളവർക്കല്ല, അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക. അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധമുണ്ടാവില്ല. നിന്റെ സാഹചര്യം മറ്റുള്ളവന് ഒരു തമാശയായിരിക്കാം, അവരിൽ ആ സാഹചര്യം എത്തുന്നതുവരെ മാത്രം. വാക്കുകൾ വെള്ളത്തിന്റെ കുമിളകൾ മാത്രമാണ്, പ്രവൃത്തികൾ സ്വർണത്തുള്ളികളാണ്. കുരയ്ക്കുന്ന ഓരോ നായ്ക്കും കല്ലെറിയാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുകയില്ല. ഏറ്റവും തിളങ്ങുന്ന വെളിച്ചത്തിന് പോലും നിഴലുണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അഭിനന്ദനം ലഭിക്കുന്ന ഇടത്തേക്ക് പോകുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. സ്നേഹത്തിന്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കുവാനും പഠിക്കാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ഒരേ തീരുമാനം രണ്ടു പ്രാവശ്യം എടുക്കരുത്. ഉറച്ചു തീരുമാനം കൈക്കൊള്ളാൻ മതിയായ സമയം വിനിയോഗിക്കുക.
ഏതൊരു സ്ത്രീയെയും ആകർഷിക്കാൻ നിങ്ങൾ ഏറ്റവും സത്യസന്ധരായി നിലകൊണ്ടാൽ മാത്രം മതി. നിങ്ങൾ ജന്മന വിജയിയോ പരാജിതനോ അല്ല. ജനിച്ചത് മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുത്തത് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്കും 1000 ശത്രുക്കളുണ്ടാകും. മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്കും 1000 മിത്രങ്ങളും ഉണ്ടാകും. എന്താകുമെന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്നു വരില്ല. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം. ഇന്നലെയുടെ നൊമ്പരങ്ങളാവാം ഇന്നിന്റെ വിങ്ങലുകൾ. പക്ഷെ ആ വിങ്ങലുകൾ നാളെയുടെ പുഞ്ചിരികളാക്കാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം. ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാകില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത പരാജയത്തിലേക്കും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും നയിക്കും. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ പണത്തേക്കാൾ വലിയ ചില സമ്പാദ്യങ്ങളുണ്ട്. അതാണ് നല്ല ബന്ധങ്ങൾ. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട്. അവരെ ചേർത്ത് നിർത്തുക, അതാണ് യഥാർത്ഥ സമ്പാദ്യം. വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. ആരും നിങ്ങളുടെ കണ്ണുനീർ കാണുന്നില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കുന്നില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. നമുക്ക് ആരുമില്ല എന്ന് ഓർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് നമ്മൾ ആർക്കും ഭാരമാകുന്നില്ല എന്നോർത്ത് സന്തോഷിക്കുന്നതിലല്ലേ. നിങ്ങളുടെ നൊമ്പരങ്ങൾ ചിരലിൽ ചിലപ്പോൾ ചിരി പടർത്തിയേക്കാം. എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാകരുത്. ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവുമാകരുത്. അങ്ങനെയായാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടടുത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക. ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ്. അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു. ആരെയും അമിതമായി വിശ്വസിക്കരുത്. കാരണം വെളിച്ചമുണ്ടാകുന്നത് വരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമ്മോടൊപ്പം ഉണ്ടാകൂ. ഒരു പുരുഷൻ നിങ്ങളോട് എപ്പോഴും ദേഷ്യപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളോട് അധികം കരുതലുണ്ടെന്നാണ്. ഒന്നിനു മുന്നിലും പരാജയപ്പെടുകയില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത്. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. അക്ഷരങ്ങൾ നിരത്തി വെച്ച് എന്തും നമുക്ക് വായിക്കാം. വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ്. ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത്. കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും. നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിനെ അല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്. നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹം നടിക്കുന്ന വ്യാജ സുഹൃത്തിനെയാണ്. ജാഗ്രതയോടെ സുഹൃത്തുക്കളെ കണ്ടെത്തുക. പ്രയാസങ്ങൾ ഹൃദയം തളർത്താലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു നാൾ പ്രകാശം നമ്മെ തേടി വരും, പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക്. ജീവിതത്തിൽ അനുഭവിച്ചതിനെ ഓർത്ത് ഒരിക്കലും പശ്ചാത്തപിക്കരുത്. അത് മാറ്റാനോ പഴയപടിയാക്കാനോ മറക്കുവാനോ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അതൊരു പാഠമായി എടുത്ത് മുന്നോട്ട് പോവുക. വാക്കുകൾ കൊണ്ട് യുദ്ധമാവാം. പക്ഷെ എതിരെ നിൽക്കുന്നവന്റെ കുറവുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാവരുത് നിന്റെ ജയമെന്നു മാത്രം. നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദി ഉണ്ടാവണം. കാഴ്ചകളെ വലുതാക്കിയതിന്, മനുഷ്യനെ തിരിച്ചറിയാൻ സഹായിച്ചതിന്, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിന്. ജീവിതത്തിന് തൊട്ടു മുൻപിലെത്തിയെന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. സകലരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിത മാർഗം സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്ക് സ്വയം സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്തു ജീവിക്കുക എന്നത് സാധ്യമായ ഒരു കാര്യവുമാണ്. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മഴവില്ലിനാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മനുഷ്യ മനസ്സിനാണ്. സാഹചര്യങ്ങൾക്ക് ആളുകളുടെ നിറം മാറ്റിക്കൊണ്ടിരിക്കും.
ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല, മനസ്സമാധാനം നിറഞ്ഞ ജീവിതമാണ്. എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട്, എല്ലാ ജീവിതങ്ങൾക്കും സങ്കടങ്ങളുണ്ട്. ഉള്ളതെന്താണോ അത് സന്തോഷത്തോടെ അംഗീകരിക്കുക. ആരിലും കൂടുതൽ വിശ്വാസം അർപ്പിക്കാതെ ഒറ്റയ്ക്കാണ് എന്ന വിശ്വാസത്തിൽ ജീവിക്കുക. നമ്മൾ സ്നേഹിക്കുന്നവരെ അല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കുക. ഒരു പുരുഷനെ ഒരു പരിധി വിട്ട് സ്നേഹിക്കരുത്, കാരണം അവരുടെ ചെറിയ തെറ്റുകൾ പോലും നമ്മെ വേദനിപ്പിക്കും. നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത്. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത്. നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ. ചിന്തകൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്നും അനുഭവിക്കുമ്പോഴല്ല, മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകുമ്പോഴാണ്. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, ഇല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരുപിടി നല്ല ഓർമ്മകളുമാണ്. മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വരുന്നവരല്ല, മറിച്ച് മിണ്ടാൻ ഒരുപാട് പേരുള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്തു പിടിക്കേണ്ടത്. മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവില്ല, പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും. അതാണ് ജീവിതം. മനസ്സിലാവാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖം എന്ന പുസ്തകം തുറക്കരുത്, കാരണം പരിഹാസമെന്ന അർത്ഥമേ ആ വരികൾക്കുണ്ടാകൂ. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായും പാലിക്കേണ്ട ഒരു നിയമമാണ് ഇനി പറയുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരിക്കലും കള്ളം പറയരുത്. ആർക്കും ആരെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല, കാരണം കടൽ കണ്ടു എന്ന് പറയുന്നവരൊക്കെ കണ്ടത് തിരയും തീരവും മാത്രമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ അവരോടൽപ്പം സമയം പങ്കിടുന്നതിലൂടെയുമാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. അതൊരു ചെറിയ പുഞ്ചിരി മാത്രമാണെങ്കിൽ പോലും. മറ്റുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കണക്കെടുപ്പ് നടത്തുമ്പോഴും തനിക്ക് ലഭിച്ച സൗഭാഗ്യത്തെക്കുറിച്ച് എണ്ണുവാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ സന്തോഷത്തിന്റെ രഹസ്യം. എല്ലായ്പ്പോഴും മനുഷ്യർ വിധിയെ കുറ്റപ്പെടുത്തുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റുകളുടെയും അഗ്നിവേശത്തിന്റെയും ബലഹീനതയുടെയും പ്രതിധ്വനിയാണ് അവന്റെ ജീവിതം. അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രം. അറിവ് നേടിയ വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തരാകുന്നു. അറിവൊരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു. ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാണ്, കാരണം ആ ഓർമ്മകളാണ് നാം ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്നത്. നമ്മൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല, നമുക്കായി എന്തും മനസ്സറിഞ്ഞു തരുമ്പോൾ മാത്രമാണ് അവയെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാവുക. അത് സ്നേഹമായാലും പരിഗണനയായാലും. ബുദ്ധിമാനായ ഒരു വ്യക്തി ഒരിക്കലും തൻ്റെ ഭാവി തീരുമാനവും തൻ്റെ വരുമാനവും ആരോടും പറയില്ല. വിജയത്തിലൂടെ അല്ല ശക്തി കൈവരുന്നത്, നമ്മുടെ പ്രശ്നങ്ങളാണ് ശക്തി രൂപീകരിക്കുന്നത്. ഏത് വിഷമഘട്ടത്തിലും നമ്മൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നമ്മുടെ ശക്തി.